സേവേഴ്സ് ചർച്ച്, വിജയഗിരി പബ്ലിക് സ്കൂൾ, അണ്ണലൂർ പിയോ, അഷ്ടമിച്ചിറ, ചാലക്കുടി. കോടശ്ശേരി പഞ്ചായത്തിലെ കുട്ടാരൻചിറയുടെ ശോചനീയാവസ്ഥ പരിഹരിക്കണമെന്ന ആവശ്യം ശക്തമാകുന്നു. പഞ്ചായത്തിലെ പ്രധാന ജലസ്രോതസ്സായ കുട്ടാരൻചിറ ചണ്ടിയും ചേറും നിറഞ്ഞ് ചിറ നാശോന്മുഖാവസ്ഥയിൽ. തൃശൂർ പാലപ്പിള്ളി എലിക്കോട് വീണ്ടും പുലിയിറങ്ങി, പശുക്കുട്ടിയെ കൊന്നു. കരിമ്പനക്കൽ അളവിയുടെ 3 മാസം പ്രായമുള്ള പശുക്കുട്ടിയാണ് പുലി പിടിച്ചത്. തിങ്കളാഴ്ച പുലർച്ചെയാണ് സംഭവം. മാള ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സന്ധ്യ നൈസൻ രാജിവെച്ചു. LDF ധാരണ പ്രകാരം 40 മാസം കാലാവധി പൂർത്തീകരിച്ച സാഹചര്യത്തിലാണ് രാജി. നമസ്കാരം, ന്യൂസ് റൗണ്ടപ്പിലേക്ക് സ്വാഗതം. വിശദമായ വാർത്തകൾ നോക്കാം. കോടശ്ശേരി പഞ്ചായത്തിലെ കുട്ടാടൻചിറയുടെ ശോചനീയാവസ്ഥ പരിഹരിക്കണമെന്ന ആവശ്യം ശക്തമാകുന്നു. പഞ്ചായത്തിലെ പ്രധാന ജലസ്രോതസ്സായ കുട്ടാടൻചിറ പരിപാലനമില്ലാതെ നശിക്കുകയാണ്. ചണ്ടിയും ചേറും നിറഞ്ഞ് ചിറ നാശോന്മുഖമായ അവസ്ഥയിലാണ്. കലിക്കൽ കുന്ന് കോളനിയിലേക്ക് ഇവിടെ നിന്നാണ് വെള്ളം പമ്പ് ചെയ്യുന്നത്. കോടശ്ശേരി പഞ്ചായത്തിലെ കഴിഞ്ഞ LDF ഭരണസമിതിയുടെ കാലത്ത് ചിറയുടെ നവീകരണം നടത്തിയിരുന്നു. വശങ്ങൾ കെട്ടി സംരക്ഷിച്ചും പായലും മാലിന്യങ്ങളും നീക്കം ചെയ്തും ചിറയുടെ നവീകരണ പ്രവൃത്തികൾ നടത്തി. എന്നാൽ പിന്നീട് വന്ന ഭരണസമിതി ചിറയുടെ നവീകരണത്തിനായി ഒന്നും ചെയ്തില്ലെന്നാണ് ആക്ഷേപം. പരിചരണമില്ലാതായതോടെ കുട്ടാടൻചിറ മാലിന്യ നിക്ഷേപ കേന്ദ്രമായി മാറിയിരിക്കുകയാണ്. കനത്ത വേനലിൽ പ്രദേശത്ത് കിണറുകളിൽ വെള്ളം വറ്റാതിരിക്കുന്നത് ചിറയുടെ സാന്നിധ്യം കൊണ്ടാണ്. ട്രാംവേയുടെ കാലത്ത് ട്രെയിനിലെ എഞ്ചിനിൽ വെള്ളം നിറച്ചിരുന്നത് ഈ ചിറയിൽ നിന്നായിരുന്നു. കടുത്ത വേനലിൽ പ്രദേശത്ത് ജലക്ഷാമത്തിന് പരിഹാരമാകുന്ന കുട്ടാടൻചിറ ഉടൻ നവീകരിക്കണമെന്നാണ് ആവശ്യമുയരുന്നത്. മീഡിയ ടൈം, ചാലക്കുടി. തൃശൂർ പാലപ്പിള്ളി എലിക്കോട് വീണ്ടും പുലിയിറങ്ങി, പശുക്കുട്ടിയെ കൊന്നു. കരിമ്പനക്കൽ അളവിയുടെ 3 മാസം പ്രായമുള്ള പശുക്കുട്ടിയാണ് പുലി പിടിച്ചത്. തിങ്കളാഴ്ച പുലർച്ചെയാണ് സംഭവം. ഹാരിസൺ മലയാളം എസ്റ്റേറ്റിലെ തൊഴിലാളികൾ താമസിക്കുന്ന പാടിക്ക് സമീപമാണ് പുലിയിറങ്ങിയത്. ജനവാസ മേഖലയിൽ പുലിയിറങ്ങിയതോടെ ഭീതിയിലാണ് പ്രദേശവാസികൾ. പാടിയിൽ താമസിക്കുന്നവരുടെ ജീവന് പോലും ഭീഷണിയായി വന്യമൃഗങ്ങൾ മാറുന്നുവെന്നും വനം വകുപ്പ് അധികൃതർ ആവശ്യമായ നടപടികൾ സ്വീകരിക്കണമെന്നും തൊഴിലാളികൾ ആവശ്യപ്പെട്ടു. ജീവൻ തുടിക്കുന്ന ചുമർ ചിത്രങ്ങൾ കൊണ്ട് നിറഞ്ഞ് നോർത്ത് ചാലക്കുടി മണത്തിൻകാവ് ഭഗവതി ക്ഷേത്രം. പാരമ്പര്യ ചുമർ ചിത്രകലയിലെ പഞ്ചവർണ്ണ വിന്യാസത്തിലൂടെ ആധുനിക ചിത്രകലയെപ്പോലും വെല്ലുന്ന രീതിയിലാണ് ഇവിടെ ചുമർ ചിത്രങ്ങൾ ഒരുക്കിയിരിക്കുന്നത്. കഴിഞ്ഞ 1 വർഷം കൊണ്ടാണ് ചിത്രങ്ങളുടെ നിർമ്മാണം പൂർത്തീകരിച്ചത്. 2 നിലകൾ ഉള്ള ചാലക്കുടിയിലെ അപൂർവം ക്ഷേത്രങ്ങളിലൊന്നാണിത്. 2 നിലകളിലായി ദേവിയുടെ വൈവിധ്യമാർന്ന ഭാവങ്ങൾക്ക് പുറമേ കന്നിമൂലയിൽ ഗണപതി, ദക്ഷിണാമൂർത്തി സങ്കല്പത്തിലുള്ള ശിവൻ, വരാഹമൂർത്തി തുടങ്ങിയവയാണ് പ്രധാന ദേവന്മാരുടെ ചിത്രങ്ങൾ. കേരളത്തിലെ പ്രമുഖ ചുമർ ചിത്ര കലാകാരനായ കണ്ണൂർ മട്ടന്നൂർ സ്വദേശി KK വാര്യരുടെ ശിഷ്യനായ സജി അരൂരാണ് ഇവിടെ ജീവൻ തുടിക്കുന്ന ചുമർ ചിത്രങ്ങൾക്ക് വർണ്ണങ്ങൾ ചാലിക്കുന്നത്. ആക്രിലിക് പെയിന്റിലാണ് ഇവിടെ ചിത്രങ്ങൾ ഒരുക്കുന്നത്. ഗുരുവായൂർ ക്ഷേത്രത്തിലും മലപ്പുറം തിരുമാന്താംകുന്ന് ക്ഷേത്രത്തിലും സജി ആശാൻ വാര്യരുടെ കൂടെ ചുമർ ചിത്രങ്ങൾ തീർത്തിട്ടുണ്ട്. 25 വർഷമായി ചുമർ ചിത്ര കലാരംഗത്തെ സജീവ സാന്നിധ്യമാണ് സജി അരൂർ. എറണാകുളം, വളഞ്ഞമ്പലം, തൃപ്പൂണിത്തുറ തുടങ്ങി ഒട്ടനവധി ക്ഷേത്രങ്ങളിൽ ചുമർ ചിത്രങ്ങൾ കൊണ്ട് സമ്പുഷ്ടമാണെന്ന് സജി പറഞ്ഞു. കേരളീയ ചുമർ ചിത്ര ശൈലിയിൽ തന്നെ പഞ്ചവർണ്ണങ്ങൾ ഉപയോഗിച്ചിട്ടുള്ള ഒരു ചിത്ര ശൈലി തന്നെയാണിത്. 5 കളറാണ് ഉപയോഗിച്ചിരിക്കുന്നത്. നമ്മുടെ പ്രകൃതിദത്ത വർണ്ണങ്ങളല്ല, കാരണം സിമെന്റ് ഭിത്തി ആയതുകൊണ്ട് നമുക്ക് അക്രിലിക് കളർ ഉപയോഗിച്ചിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഏതാണ്ട് 1 വർഷക്കാലത്തോളമായി ഞങ്ങളിവിടെ ചിത്രങ്ങൾ തുടങ്ങിയിട്ട് ഈ അക്രിലിക് കളർ ആയതുകൊണ്ട് 30-40 വർഷത്തോളം നിലനിൽക്കും. പിന്നെ ഗണപതി ചിത്രത്തിൽ നിന്നാണ് തുടങ്ങിയിരിക്കുന്നത്. അതിനുശേഷം ദക്ഷിണാമൂർത്തി സങ്കല്പം, ആ ഒരു ഭാഗം തന്നെ ദക്ഷിണാമൂർത്തി സങ്കല്പത്തിലാണ് അടുത്ത ചിത്രങ്ങൾ ചെയ്തിരിക്കുന്നത്. ശ്രീനീഷ് പള്ളുരുത്തി, പവി ചന്ദ്രൂർ, അഖിൽ തുമ്പൂർ എന്നിവരാണ് സജിയെ ഇവിടെ സഹായിച്ചു കൊണ്ടിരിക്കുന്നത്. മീഡിയ ടൈം, ചാലക്കുടി. മാള ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സന്ധ്യ നൈസൻ രാജിവെച്ചു. LDF ധാരണ പ്രകാരം 40 മാസം കാലാവധി പൂർത്തീകരിച്ച സാഹചര്യത്തിലാണ് രാജി. സെക്രട്ടറി അനിൽ പി ചാലിന് മുമ്പാകെയാണ് സന്ധ്യ നൈസന് രാജി സമർപ്പിച്ചത്. നിലവിൽ ബ്ലോക്ക് പഞ്ചായത്തിലെ 13 അംഗ ഭരണസമിതിയിൽ CPM-ന് 6ഉം CPI-ക്ക് 3ഉം കോൺഗ്രസിന് 4ഉം സീറ്റുകളാണ് ഉള്ളത്. വളരെ നല്ല സപ്പോർട്ടായിരുന്നു എല്ലാ ഭാഗത്തും, നമ്മുടെ പ്രസ്ഥാനത്തിൽ നിന്നായാലും കൂടെയുള്ള സഹപ്രവർത്തകരായിട്ടുള്ള മെമ്പേഴ്സിന്റെ ഭാഗത്തുനിന്ന്, അതുപോലെ തന്നെ സ്റ്റാഫിന്റെ ഭാഗത്തുനിന്ന്, പൊതുജനങ്ങളുടെ ഭാഗത്തുനിന്ന്,
പിന്നെ പ്രത്യേകിച്ച് ഇപ്പം മാളയിൽ മാധ്യമ സുഹൃത്തുക്കളുടെ ഭാഗത്തു നിന്നൊക്കെ ആയാലും എല്ലാവരുടെ ഭാഗത്തു നിന്നും നല്ല സപ്പോർട്ടുകൾ, പോരായ്മകളെല്ലാം തന്നെ തീർത്ത് മുന്നോട്ട് പോകാനായിട്ട് എല്ലാവരുടെയും സഹകരണം സഹായം എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. അതുകൊണ്ടൊക്കെ തന്നെയാണ് ഈ 40 മാസം നല്ല രീതിയിൽ മുന്നോട്ട് പോകാനായിട്ട് സാധിച്ചിട്ടുള്ളത്. കുഴൂർ കെ പി പത്രോസ് വൈദ്യൻസ് കണ്ണംകുളത്തെ വൈദ്യശാല പുതിയതായി പൂർത്തീകരിച്ച കോഓപ്പറേറ്റീവ് ഓഫീസ് ഉദ്ഘാടനവും 150-ാം വാർഷികവും നടന്നു. ഇരിങ്ങാലക്കുട രൂപതാ മെത്രാൻമാർ പോളി കണ്ണുക്കാടൻ ആശീർവാദവും ഓഫീസ് ഉദ്ഘാടനവും നിർവഹിച്ചു. തുടർന്ന് നടന്ന പൊതുസമ്മേളനം കൊടുങ്ങല്ലൂർ MLA അഡ്വക്കേറ്റ് VR സുനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു. നമുക്കിവിടെ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ഓരോ ഉൽപ്പന്നങ്ങളും ഇന്ന് മത്സരാധിഷ്ഠിതമായിട്ട് ലോക മാർക്കറ്റിംഗുമായിട്ട്, അല്ലാതെ കേരളത്തിൽ മാത്രമായിട്ടുള്ള ഒരു മാർക്കറ്റിംഗ് സംവിധാനങ്ങളല്ല ഇന്ന് നമ്മുടെ മുന്നിലുള്ളത്. കൂടുതൽ സാങ്കേതികപരമായിട്ടുള്ള വളർച്ചയുടെ ഭാഗമായിട്ട് തന്നെ ഏറ്റവും കൂടുതലായിട്ട് ഇന്ന് വന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളതും ഒരു മുതലാളിത്ത സംവിധാനത്തിന്റെ ഭാഗമായിട്ട് അത്തരം മത്സരങ്ങൾ ഇന്ന് ലോകത്ത് ഓടിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതും ഇന്ന് ഇന്റർനെറ്റ് സംവിധാനങ്ങളിലൂടെ മാർക്കറ്റിംഗിന്റെ സാധ്യതകൾ വിപുലീകരിക്കപ്പെടുന്നു എന്നുള്ളതൊക്കെ തന്നെ പഴയതിൽ നിന്ന് വ്യത്യസ്തമായിട്ടൊരു മാർക്കറ്റിംഗ് സംവിധാനം വളർച്ചയുടെ ഭാഗമായിട്ട് വരുന്നു എന്നുള്ളത്. കണ്ടംകുളത്തി വൈദ്യശാല മാനേജിംഗ് ഡയറക്ടർ വിൽസൺ കണ്ടംകുളത്തി അധ്യക്ഷത വഹിച്ചു. ജില്ലാ പഞ്ചായത്ത് മെമ്പർമാരായ PK ഡേവിസ്, ശോഭന ഗോകുൽനാഥ്, കുഴൂർ പഞ്ചായത്ത് പ്രസിഡന്റ് സാജൻ കുടിയൻ, ഫാദർ ലെവിൻ ആട്ടോക്കാരൻ, ഡോക്ടർ റോസ്മേരി വിൽസൺ, KV വസന്തകുമാർ, PS സന്തോഷ് കുമാർ, KG മോഹനൻ, PJ വർഗീസ് തുടങ്ങിയവർ സംസാരിച്ചു. ഇനി നാട്ടിൽ നടന്നത്. പുത്തുംചിറ പിണ്ടാണിയിൽ കുടിവെള്ളക്ഷാമം തുടരുന്നു. 15 ദിവസം കഴിഞ്ഞാണ് ജലനിധിയിൽ നിന്ന് കുടിവെള്ളം എത്തുന്നതെന്ന് KPMS ആരോപിച്ചു. അതിനിടയിൽ പൈപ്പ് പൊട്ടിയാൽ വീണ്ടും കുടിവെള്ള വിതരണം മുടങ്ങുന്ന അവസ്ഥയാണ്. കുടിവെള്ളക്ഷാമത്തിന് പരിഹാരം കണ്ടെത്താൻ ടാങ്കറിൽ കുടിവെള്ളം വിതരണം ചെയ്യാൻ ഗ്രാമപഞ്ചായത്ത് ഉടൻ നടപടി സ്വീകരിക്കണമെന്ന് KPMS പിണ്ടാണി കരിങ്ങാച്ചിറ ശാഖ പൊതുയോഗം ആവശ്യപ്പെട്ടു. മാള ഏരിയ യൂണിയൻ സെക്രട്ടറി വിനയൻ മംഗലപ്പള്ളി യോഗം ഉദ്ഘാടനം ചെയ്തു. KK വിജയൻ അധ്യക്ഷത വഹിച്ചു. MK കുമാരൻ, TU കിരൺ, UV വിശ്വനാഥൻ, UD സജീവൻ, MP സുബ്രഹ്മണ്യൻ എന്നിവർ പ്രസംഗിച്ചു. ഐരാണിക്കുളം ഉദയം പുരുഷ സ്വയം സഹായ സംഘത്തിന് നേതൃത്വത്തിൽ സംഘടിപ്പിക്കുന്ന ഉദയം സോക്കർ ഫെസ്റ്റിന് തുടക്കമായി. ഐരാണിക്കുളം സ്കൂളിൻ്റെ മനോഹരമായ മൈതാനിയിൽ ആരംഭിച്ച സോക്കർ ഫെസ്റ്റ് കുളൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സാജൻ കുടിയൻ ഉദ്ഘാടനം ചെയ്തു. ഉദയം പുരുഷ സ്വയം സഹായ സംഘം പ്രസിഡന്റ് തോമസ് മാളിയേക്കൽ അധ്യക്ഷത വഹിച്ചു. തെക്കൻ താനശ്ശേരി ദേവാലയ വികാരി ഫാദർ നെവിൻ ആട്ടോക്കാരൻ, ജില്ലാ പഞ്ചായത്ത് അംഗം ശോഭന ഗോകുൽനാഥ് എന്നിവർ മുഖ്യാതിഥികളായിരുന്നു. വാർഡ് മെമ്പർ സന്തോഷ് കുമാർ, KV വസന്തകുമാർ, KV ജോയ്, ഓവൻസ് പാനിക്കുളം എന്നിവർ സംസാരിച്ചു. May 5 മുതൽ 12 വരെ എല്ലാ ദിവസവും വൈകിട്ട് 7:30 മത്സരങ്ങൾ ആരംഭിക്കുക. ആദ്യ ദിന മത്സരത്തിൽ അറേബ്യൻ പാലസ് ഇടപ്പള്ളി 2-4 യങ്സ്റ്റാർ കൊടുങ്ങല്ലൂരിനെ പരാജയപ്പെടുത്തി. പ്രമുഖരും പ്രശസ്തരുമായ താരങ്ങളടങ്ങുന്ന 8 ടീമുകളാണ് മത്സരത്തിൽ മാറ്റുരയ്ക്കുന്നത്. എല്ലാ ദിവസവും മത്സരങ്ങൾക്ക് മുൻപ് വിവിധ കലാപരിപാടികളും അരങ്ങേറും. പൊട്ടിപ്പൊളിഞ്ഞ റോഡിലെ കുഴികളടച്ച് ഓട്ടോ തൊഴിലാളികൾ മാതൃകയായി. വെള്ളിക്കുളങ്ങര സെന്ററിൽ ആശുപത്രിക്ക് സമീപത്തെ റോഡാണ് ഓട്ടോ തൊഴിലാളികൾ സഞ്ചാരയോഗ്യമാക്കിയത്. വലിയ ഗർത്തങ്ങളടക്കം രൂപപ്പെട്ട് ശോചനീയാവസ്ഥയിലായ റോഡ് സഞ്ചാരയോഗ്യമാക്കണമെന്ന് നാട്ടുകാരുടെ ആവശ്യം ബന്ധപ്പെട്ടവർ ചെവിക്കൊണ്ടില്ല. ഇരുചക്രവാഹന യാത്രികർക്ക് പോലും സഞ്ചരിക്കാനാകാത്ത വിധം റോഡ് തകർന്നതോടെയാണ് ഓട്ടോ തൊഴിലാളികൾ റോഡിൻ്റെ നവീകരണം ഏറ്റെടുത്തത്. സജീവ് കുമാർ, PA ജോബി, PM റഷീദ്, MD ബാബു, MS ജയബാലൻ, KG രാജേഷ്, PI സലാം, AS സിൽജൻ എന്നിവർ നേതൃത്വം നൽകി. മാള സെന്റ് ആൻഡ്രൂസ് സ്കൂൾ 83-84 SSLC ബാച്ച് ഗോൾഡൻ മെമ്മറീസ് വേനൽമഴ സംഗമം സംഘടിപ്പിച്ചു. ലളിത മേനോൻ സംഗമം ഉദ്ഘാടനം ചെയ്തു. ആരിഫ് കോറോത്ത് അധ്യക്ഷത വഹിച്ചു. KR മുരുകൻ, KP ജോയ്, KA ബാബു, പവിത്രൻ എന്നിവർ സംസാരിച്ചു. ചെറിയപ്പള്ളി സെന്റ് ആൻഡ്രൂസ് തീർത്ഥാടന കേന്ദ്രത്തിൽ വിശുദ്ധ അന്തോണീസിന്റെ ഊട്ടുതിരുന്നാൾ May 8 മുതൽ 12 വരെ തീയതികളിൽ നടക്കുമെന്ന് വികാരി ഫാദർ ബിജു പാലപ്പറമ്പിൽ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. May 8 വൈകിട്ട് 5:30 അഭിവന്ദ പിതാവിന് സ്വീകരണം നൽകും. തുടർന്ന് കോട്ടപ്പുറം രൂപതാമെത്രൻ റൈറ്റ് റവറൻഡ് ഡോക്ടർ അംബ്രോസ് പുത്തൻ വീട്ടിലെ മുഖ്യ കാർമ്മികത്വത്തിൽ കൊടികയറ്റം നടക്കും. May 9 അമ്പതിരുന്നാളും May 12 ഞായർ ഊട്ടുതിരുന്നാളും ആഘോഷിക്കും. ഫാദർ മെൽബിൻ മെൻസ്, ഷിജു കളത്തിപ്പറമ്പിൽ, ബാബു തോപ്പിൽ, കിരൺ ക്ലീറ്റസ്,
ഫ്രാൻസിസ് വട്ടപ്പറമ്പിൽ ജെറിൻജോയ് എന്നിവരും വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. കൊടുങ്ങല്ലൂർ കോട്ടപ്പുറം പുലരി റെസിഡൻസ് അസോസിയേഷന്റെ വാർഷികം ആഘോഷിച്ചു. പൂയപ്പള്ളി തങ്കപ്പൻ ഉദ്ഘാടനം ചെയ്തു. പി ടി മാർട്ടിൻ അധ്യക്ഷത വഹിച്ചു. ഡാവിഞ്ചി സുരേഷ് മുഖ്യാതിഥിയായി. വാർഡ് കൗൺസിലർ വി എം ജോണി, സി എസ് തിലകൻ, രശ്മി സോമകുമാർ, വി എസ് രാജേഷ് എന്നിവർ സംസാരിച്ചു. ചടങ്ങിൽ വിദ്യാഭ്യാസ അവാർഡുകൾ വിതരണം ചെയ്തു. സംസ്ഥാനത്ത് സ്വർണ്ണവില വീണ്ടും കൂടി. ഗ്രാമിന് 20 രൂപയും പവന് 160 രൂപയുമാണ് ഇന്ന് കൂടിയത്. ഇതോടെ 1 ഗ്രാം സ്വർണത്തിന് 6605 രൂപയും പവന് 52840 രൂപയുമായി. അന്താരാഷ്ട്ര വിപണിയിൽ സ്വർണ്ണവിലയിൽ ഉണ്ടാകുന്ന മാറ്റങ്ങളാണ് കേരളത്തിലും പ്രതിഫലിക്കുന്നത്. മേലടൂർ ഇൻഫന്റ് ജീസസ് പാരിഷ് ഫസ്റ്റ് ഇടവക ദിനാഘോഷവും സമർപ്പിത സംഗമവും നടന്നു. ഫാദർ ഷാജു ചക്കാലക്കൽ, ഫാദർ വിൽസൺ ചക്കേത്ത്, സിസ്റ്റർ ലിസി എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു. തുടർന്ന് വിവിധ കലാപരിപാടികൾ അരങ്ങേറി. അഴീക്കോട് കൊട്ടിക്കൽ കുടുംബ കൂട്ടായ്മ പൂമരം റെസിഡൻസ് 7 വാർഷികം ആഘോഷിച്ചു. വാർഷികത്തിന്റെ ഭാഗമായി സാംസ്കാരിക സമ്മേളനവും കലാപരിപാടികളും നടത്തി. വാർഷിക സമ്മേളനം മേട്ടി ടൈസൺ MLA ഉദ്ഘാടനം ചെയ്തു. പൂമരം പ്രസിഡന്റ് അരുൺജിത് കാനപ്പള്ളി അധ്യക്ഷത വഹിച്ചു. എക്സൈസ് ഇൻസ്പെക്ടർ ഷംനാഥ്, യുവകലാസാഹിത്യ ജില്ലാ സെക്രട്ടറി സോമൻ താമരക്കുളം എന്നിവർ മുഖ്യാതിഥികളായി സംസാരിച്ചു. ബിജി, ഷാഹുൽ ഹമീദ്, അഷറഫ് ചേന്നമംഗലം, MA അഷറഫ് എന്നിവർ സംസാരിച്ചു. കൊടുങ്ങല്ലൂർ താലൂക്ക് ലീഗൽ സർവീസ് അതോറിറ്റി നിയമബോധവൽക്കരണം നടത്തി. അഡ്വക്കേറ്റ് അബ്ദുൽ ഖാദർ കണ്ണേഴത്തെ ക്ലാസ് നയിച്ചു. തുടർന്ന് നാടക അവതരണവും പ്രാദേശിക കലാകാരന്മാരുടെയും കുട്ടികളുടെയും കലാപരിപാടികൾ എന്നിവയും നടന്നു. കയ്പമംഗലം കല്ലയിൽ ശ്രീ നായാടി മുത്തപ്പൻ ക്ഷേത്രത്തിൽ പ്രതിഷ്ഠാദിന മഹോത്സവം ആഘോഷിച്ചു. ഇതോടനുബന്ധിച്ച് രക്ഷസിനും ഭഗവതിക്കും പൂജ, നവക പഞ്ചവ്യാധി കലശ പൂജ, മുത്തപ്പന് രൂപക്കളം സർവൈശ്വര്യ പൂജ, ഭഗവതി സേവ, താലം വരവ്, കലശം, കലാപരിപാടികൾ, നായാടി സ്വാമിക്ക് രൂപക്കളം എന്നിവ നടന്നു. ക്ഷേത്രം തന്ത്രി സന്തോഷ്, പ്രമോദ് ശാന്തി എന്നിവർ ചടങ്ങുകൾക്ക് മുഖ്യ കാർമ്മികത്വം വഹിച്ചു. ക്ഷേത്രം ഭാരവാഹികളായ KK നാരായണൻ, വേണു, സുബ്രഹ്മണ്യൻ, സുരേഷ് എന്നിവർ നേതൃത്വം നൽകി. കയ്പമംഗലം സെന്റ് ജോസഫ് ദേവാലയത്തിൽ വിശുദ്ധ ഔസേപ്പ് പിതാവിന്റെ ഊട്ടുതിരുന്നാൾ ആഘോഷിച്ചു. തിരുനാൾ ദിനത്തിൽ രാവിലെ നടന്ന ആഘോഷമായി തിരുനാൾ പാട്ട് കുർബാനയ്ക്ക് ഫാദർ ആൻഡോ പാണാടൻ മുഖ്യ കാർമ്മികത്വം വഹിച്ചു. ഫാദർ പോൾ കള്ളിക്കാടൻ തിരുനാൾ സന്ദേശം നൽകി. തുടർന്ന് ഊട്ടുവെഞ്ചിരിപ്പ് നടന്നു. വൈകിട്ട് ലതീഞ്ഞ്, പ്രദക്ഷിണം, തുടർന്ന് ബാൻഡുമേളം, വർണ്ണമള എന്നിവയും ഉണ്ടായിരുന്നു. ഇടവക വികാരി ഫാദർ ജസ്റ്റിൻ വാഴപ്പള്ളി, കൈക്കാരന്മാരായ ആന്റണി വിധേയത്തിൽ, മണി കുരുതുകുളം, കൺവീനർമാരായ നെൽസൺ ചെലങ്ങര, റാഫേൽ വിധേയത്തിൽ എന്നിവർ നേതൃത്വം നൽകി. കയ്പമംഗലം ഐരൂർ ചാപ്പക്കടവ് ശ്രീ ഗുളികൻ മുത്തപ്പൻ ഭഗവതി ക്ഷേത്രത്തിലെ മേടപ്പൂമുടി മഹോത്സവം ഈ മാസം 9 മുതൽ 14 വരെയുള്ള ദിവസങ്ങളിൽ ആഘോഷിക്കും. 9 വൈകിട്ട് 5:15 പന്തൽക്കടവ് അയ്യപ്പ സന്നിധിയിൽ നിന്നും, താലം വരവ്, 6 മണിക്ക് വനിതാ ശിങ്കാരിമേളം, 6:40 കൊടിയേറ്റം എന്നിവ നടക്കും. ഉത്സവ ദിവസമായ May 13 ശ്രീവേലി എഴുന്നള്ളിപ്പ്, വൈകിട്ട് ഐരൂർ മഹാദേവ ക്ഷേത്രത്തിൽ ഗജവീരന്മാരോടും താളമേളങ്ങളോടും കൂടി ഉത്സവഘോഷയാത്ര, എഴുന്നള്ളിപ്പ്, May 14 ആറാട്ട് എഴുന്നള്ളിപ്പ്, 7 സമുദ്രത്തിൽ ആറാട്ട് എന്നിവയാണ് പ്രധാന പരിപാടികൾ. ക്ഷേത്രം ഭാരവാഹികളായ BS ശക്തിധരൻ, KB ആത്മാനുജൻ, KK സുരേഷ്, BS അശോകൻ, PK സുകുമാരൻ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. 50-50 പുഴനിലാവ് കോട്ടപ്പുറം കായലോരത്ത് വിവിധ കലാപരിപാടിയോടെ അരങ്ങേറി. ആംഫി തിയേറ്ററിൽ നടന്ന പുഴനിലാവ് മിൽമ ചെയർമാൻ MT ജയൻ ഉദ്ഘാടനം ചെയ്തു. VM ജോണി അധ്യക്ഷത വഹിച്ചു. നഗരസഭാ വൈസ് ചെയർമാൻ VS ദിനിൽ, പ്രതിപക്ഷ നേതാവ് TS സജീവൻ, സാബു ഈരേഴത്ത്, അഡ്വക്കേറ്റ് CP രമേശൻ, രഞ്ജിത്ത്, സാബു PT തുടങ്ങിയവർ സംസാരിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. ബിലീവേഴ്സ് ചർച്ച്, വിജയഗിരി പബ്ലിക് സ്കൂൾ, അണ്ണലൂർ PO, അഷ്ടമിച്ചിറ, ചാലക്കുടി. കോടശ്ശേരി പഞ്ചായത്തിലെ കുട്ടാടൻ ചിറയുടെ ശോചനീയാവസ്ഥ പരിഹരിക്കണമെന്ന ആവശ്യം ശക്തമാകുന്നു. പഞ്ചായത്തിലെ പ്രധാന ജലസ്രോതസ്സായ കുട്ടാടൻ ചിറ ചണ്ടിയും ചേറും നിറഞ്ഞ് ചിറ നാശോന്മുഖാവസ്ഥയിൽ. തൃശൂർ പാലപ്പിള്ളി എലിക്കോട് വീണ്ടും പുലിയിറങ്ങി. പശുക്കുട്ടിയെ കൊന്നു. കരിമ്പനക്കൽ അളവിയുടെ 3 മാസം പ്രായമുള്ള പശുക്കുട്ടിയാണ് പുലി പിടിച്ചത്. തിങ്കളാഴ്ച പുലർച്ചെയാണ് സംഭവം. മാള ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സന്ധ്യ നൈസൻ രാജിവെച്ചു. LDF ധാരണ പ്രകാരം 40 മാസം കാലാവധി പൂർത്തീകരിച്ച സാഹചര്യത്തിലാണ് രാജി. ഇതോടെ ന്യൂസ് റൗണ്ട് അപ്പ് സമാപിച്ചു. നമസ്കാരം.